Fresh mass will be in the afternoon 2:30. Please keep in mind. Okay, then volunteers for the different activities are requested to sign up. Those who want to clean up CCD classrooms, please contact Mr. Ronnie. And sponsors, not sponsors, volunteers, lawn mowing, maintenance and repairing, spring cleaning, everything, you know, please sign up. And April 28th, Feast of St. George, sponsors, please sign up for the feast celebration. April 28th, Feast Day of St. George. And special thanks to Mr. Lijo and Jesse John, Changam Chirayil. They are providing today's light lunch. Pre-Cana course on April 12th, 13th and 14th, Don Bosco Retreat Center. Youth conference on 19 to 21 July 2024. Registrations will end by April 10th. It will be given email. And May 4th, there will be women's forum gathering and details also will be sent in WhatsApp and email. Okay, thank you. Thank you.
സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ കുടുംബത്തിലെ മക്കളെ, മാതാപിതാക്കന്മാരെ എല്ലാം കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഈ വിശുദ്ധിയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. സർവേശ്വനോ
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാത്മാവേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവം, ഞങ്ങളുടെ പ്രിയപുത്രന്റെ മഹത്വപൂർണമായ ഉദ്ധാനം വഴിയും മനുഷ്യവംശത്തിന് ആനന്ദവും പ്രത്യാശയും നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപികളായ ഞങ്ങളെ പവിത്രീകരിക്കുന്ന ഈ പരിഹാര ബലി യോഗ്യതയോടെ അർപ്പിക്കാനും അങ്ങയുടെ തൃക്കുമാരന്റെ ഉദ്ധാനം നിരന്തരം പ്രകീർത്തിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാവുന്ന ഞങ്ങളുടെ തൃക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവൻ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. വാഴ്ത്തിടുവിൻ
വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനത്വവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന ദൈവം അനുഗ്രഹിക്കട്ടെ. അധ്യായം 26 ഒന്ന് മുതലെ 13 വരെ വാക്യങ്ങൾ. നിങ്ങൾ ആരാധനയ്ക്കായി വിഗ്രഹങ്ങളോ കൊത്തുരൂപങ്ങളോ ഉണ്ടാക്കരുത്. നിങ്ങളുടെ ദേശത്തെ സ്തംഭങ്ങൾ ഉയർത്തുകയോ കൊത്തിയ കല്ലുകൾ നാട്ടുകയോ അരുത്. എന്തെന്നാൽ ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും എൻ്റെ വിശുദ്ധ സ്ഥലം പൂജ്യമായി കരുതുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുമെങ്കിൽ ഞാൻ യഥാകാലം നിങ്ങൾക്ക് മഴ തരും. ഭൂമി വിളവുകൾ വർദ്ധിപ്പിക്കുകയും വൃക്ഷങ്ങൾ ഫലം നൽകുകയും ചെയ്യും. നിങ്ങളുടെ കറ്റമെതിക്കൽ മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വരെയും മുന്തിരിപ്പഴം പറിക്കുന്ന കാലം വിതയ്ക്കുന്ന കാലം വരെയും നീണ്ടു നിൽക്കും. നിങ്ങൾ തൃപ്തിയാവോളം ഭക്ഷിച്ച് നിങ്ങളുടെ ദേശത്തെ സുരക്ഷിതരായി വസിക്കും. ഞാൻ നിങ്ങളുടെ നാട്ടിൽ സമാധാനം സ്ഥാപിക്കും. നിങ്ങൾ സൂര്യമായി വസിക്കും. ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല. ഞാൻ നാട്ടിൽ നിന്ന് ദുഷ്ടമൃഗങ്ങളെ ഓടിച്ചു കളയും. നിങ്ങളുടെ ദേശത്തു കൂടെ വാൾ കടന്നുപോവുകയില്ല. ശത്രുക്കളെ നിങ്ങൾ തുരത്തും. അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. നിങ്ങൾ 5 പേർ 100 പേരെയും 100 പേർ 10,000 പേരെയും ഓടിക്കും. ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനിരയാകും. ഞാൻ നിങ്ങളെ കടാക്ഷിക്കുകയും സന്താനപുഷ്ടി നൽകി നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുമായി ഞാൻ എൻ്റെ ഉടമ്പടി ഉറപ്പിക്കും. നിങ്ങൾ പഴയ ശേഖരങ്ങളിൽ നിന്ന് ധാന്യങ്ങൾ ഭക്ഷിക്കുകയും പുതിയതിനു വേണ്ടി പഴയതിനെ മാറ്റിക്കളയുകയും ചെയ്യും. ഞാൻ എൻ്റെ കൂടാരം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും. ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. നിങ്ങൾ ഈജിപ്തുകാരുടെ അടിമകളായി തുടരാതിരിക്കാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ. നിങ്ങൾ നിവർന്നു നടക്കേണ്ടതിന് നിങ്ങളുടെ മുഖത്തിൻ്റെ കെട്ടുകൾ ഞാൻ പൊട്ടിച്ചു. രണ്ടാം വായന. എൻ്റെ സഹോദരരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 1:1-4. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി. ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. ദൈവവചനമാണ് നാം ശ്രവിച്ചത്. Hallelujah.
വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് ഇന്ന് പ്രത്യേകമായിട്ട് കരുണയുടെ പെരുന്നാളിൽ പ്രത്യേക കരുണ കർത്താവിൻ്റെ കരുണ ലഭിക്കുമെന്ന് അരുളപ്പാടുണ്ടായിട്ടുണ്ട്. നാം പ്രത്യേകമായിട്ട് നമ്മുടെ കുറവുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ശരീരഗ്രാവിന് വരുന്ന രക്തവും അവിടുത്തെ ശരീരത്തിന് ശരീരഗ്രാവിൻ്റെ വെള്ളവും കൊണ്ട് നമ്മളെ കഴുകി വിശുദ്ധീകരിക്കണമേ, ഈ ലോകത്തെ വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റ് കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ള ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ച അറിയപ്പെടുന്ന പുതു ഞായർ എന്നാണ്. എന്തുകൊണ്ടാണ് ഇതൊരു പുതു ഞായർ ആയത് എന്നുള്ള ചിന്തയിൽ എല്ലാ ദുഃഖ ശനിയാഴ്ചകളുമാണ് നമ്മുടെ സഭയിൽ മാമോദിസ കൊടുത്തുകൊണ്ടിരുന്നത്. മാമോദിസ സ്വീകരിക്കുന്നവർ ഇന്നത്തെ ദിവസമാണ് വെള്ളവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അവർ പള്ളിയിൽ വരുന്ന അവർക്കൊരു പുതിയൊരു ദിവസമാണ്. ആ ഒരു പുതിയ ഞായറാഴ്ചയാണ് അവർ ഇടപെടൽ ജനങ്ങളുമായി ഒന്നിച്ച് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ആ ഒരു പഴയ കമ്മ്യൂണിറ്റിയും പുതിയ മാമോദിസ സ്വീകരിച്ചവർക്ക് ഒന്നായി മാറുന്നത്. ആ ദിവസത്തെയാണ് പുതു ഞായർ എന്ന് പ്രത്യേകമായിട്ട് അറിയപ്പെടുക. സ്നേഹം നിറഞ്ഞവരെ, ഈ കരുണയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ യേശുവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ട്. ഈ ആഴ്ചകളെല്ലാം നാം വായിച്ചേട്ട സുവിശേഷ ഭാഗങ്ങളും ഇന്നത്തെ സുവിശേഷ ഭാഗവും നാം ഒന്ന് ചിന്തിക്കുമ്പോൾ കർത്താവ് എപ്പോഴെല്ലാം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം കർത്താവ് പറയുന്ന ഒരു വാക്യമാണ് സമാധാനം.
കർത്താവിൻ്റെ മരണശേഷം നഷ്ടപ്പെട്ടു പോയ ഒരു സമാധാനമുണ്ട് ശിഷ്യന്മാർക്ക്. കർത്താവാണ് ഈ ലോകത്ത് രക്ഷിക്കാനുള്ളവരെന്ന് വിചാരിച്ചിരുന്ന ശിഷ്യന്മാർക്ക് കർത്താവിൻ്റെ മരണശേഷം ഈ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ അവർ അപമാനിതരാവുന്ന സമയത്ത്, അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവരോട് പറയാണ് നിങ്ങൾക്ക് സമാധാനമെന്ന്. എനിക്ക് തോന്നുന്നു കർത്താവ് ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു സമാധാനം ഇന്നും നമ്മോട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. പക്ഷേ ഒറ്റ ചിന്തയുള്ളൂ, കർത്താവ് സമാധാനം തന്നാൽ ഈ സമാധാനം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കർത്താവ് തരുന്ന സമാധാനം ഈ ലോകം തരുന്ന സമാധാനം പോലെയല്ല എന്നറിയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രാരാബ്ധങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകൾ എല്ലാം കൊണ്ട് പലപ്പോഴും ഈ കർത്താവ് തരുന്ന സമാധാനം എന്താണെന്നോ അതിൽ നമുക്ക് ആനന്ദം കൊള്ളാനോ സാധിക്കുന്നില്ല. നമുക്ക് നേരം വെളുക്കപ്പെട്ട് രാത്രി കിടക്കുന്ന സമയം വരെ നമ്മുടെ തലയിൽ പല പ്രശ്നങ്ങളാണ്, ഓരോരോ പ്രശ്നങ്ങളാണ്. ഓരോ ദിവസങ്ങളും കുഞ്ഞു കുട്ടികളുടെ പ്രശ്നമാണെങ്കിൽ കുറച്ച് ദിവസം ജോലിയുടെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഭാര്യ വീട്ടിലിരുന്ന് എന്തെങ്കിലും പറയും, ഭർത്താവ് മിണ്ടാതിരിക്കും, എന്തെങ്കിലും ചോദിച്ച പ്രശ്നങ്ങളാണ്. അതൊക്കെ അവസാനം നമ്മൾ പറയുന്നത് എന്താ, ജീവിതത്തിൽ യാതൊരു സമാധാനവും ഇല്ല. ഒത്തിരി അധ്വാനിക്കുന്നുണ്ട്, ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒരു സമാധാനം ഇതുവരെ അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. യേശു പറയുന്നു നിങ്ങൾക്ക് സമാധാനം. ഈ നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മെ തന്നെ വിട്ടുകൊടുക്കേണ്ടതായിട്ട് പറയും, വിട്ടുകൊടുക്കണം. കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, അവൻ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം നന്മയ്ക്കായിട്ട് ഭവിക്കും എന്നൊന്ന് വിശ്വസിച്ചുകൊണ്ട് എത്തിക്കിടാൻ നടക്കട്ടെ. അവൻ്റെ സമാധാനം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ശാന്തമായിട്ടിരിക്കണം, സ്വസ്ഥമായിട്ടിരിക്കണം, സ്വസ്ഥത അനുഭവിക്കണം. എന്നിട്ട് കർത്താവിനോട് പറയണം, നിന്റെ തിരുഹീതം നിറവേറിക്കൊള്ളട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ നമുക്ക് അവൻ്റെ സമാധാനമൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാനായിട്ട് സാധിക്കും. കർത്താവ് തരുന്ന ഈ സമാധാനം അതാണ് കർത്താവ് കരുണയുടെ ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് ഓർക്കുന്നത്. കർത്താവ് കരുണയുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുന്നത്? ചിലപ്പോഴൊക്കെ നാം ചെയ്യുന്ന കൊച്ചു തെറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ നാം ചെയ്യുന്ന പാപങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ചിന്തയുണ്ട്, ഞാൻ ഈ അർഹനല്ല, ഞാൻ യോഗ്യനല്ല കർത്താവിൻ്റെ മുമ്പിൽ എന്നുള്ള ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം പോയി. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തെറ്റായ ചിന്തകളോ തെറ്റുകളോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമാധാനം കർത്താവിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ നിൽക്കാനായിട്ടുള്ള സമാധാനം പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇന്ന് ജീവനേഴ്സി പ്രത്യേകമായിട്ട് പറയുന്നതാണ്, സംസാരിച്ച് വിശു കുർബാന സ്വീകരിക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് നമുക്ക് സംസാരിക്കാത്ത നിങ്ങൾക്ക് സമയമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചിന്തിക്കുക, എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തതോ എന്ന് കർത്താവിൻ്റെ മുമ്പിൽ തെറ്റുവരെ കർത്താവെ തെറ്റുപറ്റും കർത്താവിനോട് പറയണം. കർത്താവിനോട് തെറ്റുപറ്റിപ്പോയി കർത്താവെ എന്ന് പറഞ്ഞാൽ അവൻ ക്ഷമിക്കും. ഇല്ല, കർത്താവിൻ്റെ മുമ്പിൽ എനിക്ക് തെറ്റൊന്നും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ കർത്താവിന് ക്ഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷമിക്കാനായിട്ട് നമ്മോട് ക്ഷമിക്കാൻ കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളൊന്ന് ഏറ്റുപറയാം, കർത്താവെ തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കുക. കരുണയുള്ള കർത്താവാണ്. ഇന്ന് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ കരുണയുള്ള കർത്താവ് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളെല്ലാം ക്ഷമിക്കും. അതൊന്ന് നമുക്ക് കർത്താവിനോട് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ അതുപോലെ തന്നെ നാം കാണുന്നുണ്ട് ഇന്നത്തെ തോമസ് ലീഹയുടെ സുവിശേഷ ഭാഗമാണ് നാം വായിക്കുന്നത്. തോമസ് ലീഹയുടെ വിശ്വാസ പ്രഘോഷണം. തോമസ് ലീഹ മറ്റു ശിഷ്യരെല്ലാം മുറിയിലായിരുന്നപ്പോൾ തോമസ് ലീഹ പുറത്തുപോയി പിന്നെ തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന് ശിഷ്യന്മാരെല്ലാവരും ഒന്നിച്ചിരിക്കുന്ന സമയത്ത് ഒരു കൂട്ടായ്മയിൽ കർത്താവ് അവരുടെ അടുത്ത് വരികയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിലും ഒരു ക്രിസ്തീയ കൂട്ടായ്മ അത്യാവശ്യമാണ്. ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ ക്രിസ്തു ഉണ്ടാവണം. ക്രിസ്തു ഇല്ലാത്ത കൂട്ടായ്മ ആ കൂട്ടായ്മ മാത്രമാണ്. ആളുകളെല്ലാം കൂടി അതൊരു ക്രിസ്തീയ കൂട്ടായ്മയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ക്രിസ്തീയ കൂട്ടായ്മ ആവണമെങ്കിൽ ക്രിസ്തുവും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടായ്മകളിലെല്ലാം പ്രാർത്ഥന ഉണ്ടാവണം. ഇപ്പൊ നമ്മൾ പള്ളിയിലെല്ലാം ഒരുമിച്ച് കൂടി നമുക്ക് ഈ പള്ളിയുടേതായ ഒരു കൂട്ടായ്മയുണ്ട്. പല വാർഡുകൾ
പറഞ്ഞാൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ആറ് വാർഡിലേക്ക് മയക്കുന്നുണ്ട്. പക്ഷെ എത്ര വാർഡുകളിലും നമ്മളൊരു വാർഡ് കൂട്ടായ്മ ഉണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കൊറോണ ഇപ്പൊ പോയിട്ടോ, കൊറോണ ആണെന്ന് വിചാരിച്ച് കൊറോണ പകരും എന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ഇനി ഒരു കൊറോണ വന്നു കഴിഞ്ഞാൽ എവിടെ കണ്ടുപിടിക്കും. അതുകൊണ്ട് ഞാൻ ഒരു പ്രാക്ടിക്കൽ കാര്യം പറഞ്ഞു, ഇനി ഒരു കൊറോണ വന്നു കഴിഞ്ഞ് ചിലപ്പോൾ അയൽവാസികൾ പോലും നമ്മൾ അറിയത്തില്ല. കാരണം നമ്മളൊരിക്കലും പരസ്പരം കണ്ടുമുട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഈ വാർഡ് പ്രയറുകളും ഈ ഇങ്ങനെയുള്ള കുടുംബ മീറ്റിങ്ങുകളും ഒക്കെ നമ്മൾ അല്പം കൂടി ഒന്ന് ശക്തപ്പെടുത്താം. നമുക്ക് സോഷ്യൽ ഗ്യാദറിംഗുകളും വേണം, നമുക്ക് വാർഡ് പ്രയറുകളെല്ലാം വേണം. കാരണം ഞാൻ ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കൂട്ടായ്മയിൽ കർത്താവുണ്ടാവട്ടെ. ഇത് ആൾക്കൂട്ടത്തിന്റെ കൂട്ടായ്മയെ മാറാതെ കർത്താവിന്റെ കൂട്ടായ്മയായിട്ട്, കുടുംബ കൂട്ടായ്മയായിട്ട്, കർത്താവിന്റെ കൂട്ടായ്മയായിട്ട് മാറട്ടെ. പിന്നെ ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു. ഞാൻ ഇന്ന് മാതാപിതാക്കന്മാരെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ചിന്തിക്കാനായിട്ടും നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് ഈ ഈസ്റ്റർ എല്ലാം ആഘോഷിച്ച് ഇത്രയും നാളിൽ നിങ്ങൾ ഈ ഭൂമിയിലൊക്കെ ജീവിച്ചു എന്നിട്ട് മക്കളോട് പറയാൻ സാധിക്കുമോ, മക്കളെ ഞാൻ കർത്താവിനെ കണ്ടു എന്ന്? മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുമോ, ഞാൻ കർത്താവിനെ കണ്ടു? അതാണ് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ പലതും കണ്ടിട്ടുണ്ടെന്ന് പറയാം, പക്ഷെ കർത്താവിനെ കണ്ടു എന്ന് പറയുമ്പോഴാണ് കുട്ടികൾക്കാണെങ്കിലും വളർന്ന തലമുറയ്ക്കാണെങ്കിലും കർത്താവിൻ്റെ അടുത്തേക്ക് വരാനായിട്ട്, ആ കർത്താവിനെ കാണാനായിട്ട് അവർക്കൊരു ഒരു ആഗ്രഹം മനസ്സുണ്ടാവത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ തോമസ്ലിയയുടെ അടുത്ത് വന്നിട്ട് നമ്മൾ എന്നും പറയുന്ന ഒരു വാക്യമുണ്ട്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ തോമസ്ലിയെ കുറിച്ച്. പലപ്പോഴും നമ്മൾ സംശയിക്കുന്ന തോമ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് സംശയിക്കുന്ന തോമ എന്ന് ഉണ്ടായിരുന്നു. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ രീതിയിൽ വേണമെങ്കിൽ തോമസിലേക്ക് പറയായിരുന്നു, അടച്ചിട്ട വാതിൽ എല്ലാവരും പേടിച്ചിരിക്കുന്നു, കർത്താവ് വന്നു നിൽക്കുന്നു. തോമസിലേക്ക് എന്തെങ്കിലും എക്സ്പ്രഷൻ പറയായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞത് എന്താ, മൈ ഗോഡ് മൈ ഗോഡ്, എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്നാ വിളിച്ചത്. അതായത് അവൻ അനുഭവപ്പെട്ട, അവന്റെ സ്വന്തമാക്കപ്പെട്ട ഒരു കർത്താവിനെയാണ് അവൻ അനുഭവിച്ചത്. മൈ ലോർഡ്, മറ്റുള്ളവന്റെ ദൈവമല്ല, എന്റെ ദൈവം. മൈ ലോർഡ്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്നുള്ളൊരു വിളി, അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വിളിയാണ്. കർത്താവ് ചോദിക്കുന്നല്ലേ എന്നെപ്പറ്റി മറ്റുള്ളവര്, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? തോമസ്ലിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചു തോമസ്ലിയ പറയുന്നതായിരിക്കും, എന്റെ കർത്താവ് എന്റെ കർത്താവ് എന്റെയാണ്, കർത്താവ് എന്റെയാണ്. നമുക്ക് ഈ ഒരു ചിന്ത, ഈ കർത്താവിനെ ഞാനും എന്റെ എന്ന് പറയാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വളരാനായിട്ട് സാധിക്കണം. നമ്മള് പ്രാർത്ഥിച്ചും വിശുദ്ധ കുർബാന സ്വീകരിച്ചും മുന്നോട്ട് പോകുമ്പോൾ ഈ കർത്താവ് ഈസ് മൈ മൈ ലോർഡ് മൈ ഗോഡ് എന്ന് പറയാനായിട്ടുള്ള ഒരു കൃപ. അതിലേക്ക് വളരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഡിവൈൻ മേഴ്സി കരുണയുടെ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ തോമസ്ലിയയുടെ മുമ്പിലും യേശുനാഥൻ വന്നത് കരുണ ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ വരണ്ടായിരുന്നു. ആ തോമസ്ലിയോട് പോലും കരുണ തോന്നി അവന്റെ ശാഠ്യത്തിന് മുമ്പിലും നമ്മളുടെ പ്രാർത്ഥനയുടെ മുമ്പിലും കർത്താവ് വരും. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചെങ്കിൽ കർത്താവ് നമ്മളോട് ഇങ്ങനെ പറയുന്നത് എന്താ, നിങ്ങളും പോയി നിങ്ങളും പോയി കരുണ കാണിക്കും നിങ്ങളുടെ കുടുംബത്തില്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ സഹോദരി സഹോദരനോട്, അയൽവാസികളോട്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരോട് കരുണയുള്ളവരായിരിക്കും. ഓക്കെ, നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ദൈവം ഞാൻ സത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിഹാസത്തിന്റെ അടയാളമായിരുന്ന കുരിശിന് ഭാരം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവ്, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമർപ്പണത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും
ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതിപീഡി അനുഭവിക്കുന്നവരും അങ്ങയുടെ മഹത്വപൂർണമായ ഉദ്ധാരത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് നല്ല ഓട്ടമോടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വരം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെയും ഉയർപ്പിന്റെയും കാരണമായ ശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിശുഹായുടെ സഭ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ജോയ് മെത്രാനെയും മറ്റുകാമിത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മളെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ കുടുംബങ്ങളിലെ സമൂഹങ്ങളിലെ മനുഷ്യവർഗം മുഴുവനും നിരന്തരം വസിക്കാനിടയാക്കണമേ. സകലത്തിന്റെയും നാഥായ നേക്കും ചെറിയവരും
Yeah.
കൊണ്ട് നാലംഗ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ ആയിരങ്ങളും മഹോന്നായി നീക്കൊണ്ട് ആരാധിക്കുന്നു. അഗ്നിമാന്മാരും അരൂപികരമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങനെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികരമായ പ്രഭുവന്മാരും സാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. അങ്ങയുടെ സംഗതിയിൽ പ്രീതിമാരും വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമെല്ലാ പിതാക്കന്മാർക്കും വേണ്ടി
ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകൃതമായ എല്ലാവർക്കും ഞങ്ങളുടെയും ഞങ്ങളുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരണത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ ജനത്തിനും ഞങ്ങളുടെ ഓരോ പ്രാർത്ഥന യോഗങ്ങൾക്കും ഞങ്ങൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കെല്ലാവർക്കും വേണ്ടി അയോഗ്യനായ എനിക്കും വേണ്ടി കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരത്തിങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നേർമല്യം വിശുദ്ധീ ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ ഞങ്ങളുടെ നാഥും രക്ഷമായ യേശുമിശിഹായുടെ അനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും മഹനീയവും ഭയഭക്തി ജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടന്നുള്ള പ്രതിജ്ഞയും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തുക വരെ പ്രത്യാശിക്കും. നിന്നെ പ്രതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയം വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ കാലിഷ്ടപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. Thank you.
എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങള് നമുക്ക് എല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരനെ തെറ്റുക ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളെ ജനങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്ന വദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങ് വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സർവേശ്വനായ ദൈവമേ, കൃപാപൂർണ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ കാരണം ഞങ്ങൾക്ക് അനപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകൃതി ദുഷ്ടാരൂപിയിൽ നിന്ന് അവരുടെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം ജീവിതം ആവേശം കൃപാവരമാവർത്തി കാരണത്താൽ നമ്മെല്ലാവരിലും സംഭവം.